LBN TALKS ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയും സന്തോഷത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ എനിക്ക് രാവിലെ തൊട്ടേ കുറച്ച് കാര്യങ്ങൾ അയച്ചിരുന്നുണ്ടായിരുന്നു. പുതിയ റൂള് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, മോണിറ്ററി മെക്കാനിസം വന്നു ഇംപ്ലിമെൻ്റ് ആയി എന്നൊക്കെ കേൾക്കുന്നു. MLM ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് പോസ്റ്ററുകളും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയ സമയത്താണ് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു. ആ സമയത്താണ് മനസ്സിലായത് ഇന്ന് MLM ഇൻഡസ്ട്രിയിൽ വളരെയധികം സന്തോഷകരമായിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ മലയാളി ഓണ്ടർപ്രണേഴ്സിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയിലുള്ള ഓണ്ടർപ്രണേഴ്സിന് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെയൊക്കെ കൈകളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും കേരള ഗവൺമെൻറ് ഇതിനൊരു കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് മെക്കാനിസം ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു ഒഫീഷ്യൽ രേഖ നിങ്ങളുടെ എല്ലാവരുടെയും പക്കൽ എത്തിയിട്ടുണ്ടാകും. എത്താത്തവർക്ക് ഞാൻ അത് തരാം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അപ്പോൾ എന്താണ് ലിബിനെ ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കുറച്ച് വളരെ ചുരുക്കം ചില വേർഡ്സുകളിലൂടെ നമുക്കതൊന്ന് പരിചയപ്പെടാം. അതുകൂടാതെ തന്നെ ഇതിന് മുമ്പ് എന്തായിരുന്നു, കുറച്ച് റൂൾസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇതിന് മുമ്പത്തെ കുറച്ച് കണ്ടീഷനും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ MLM ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ വന്നിരിക്കുന്ന പുതിയ മോണിറ്ററിംഗ് മെക്കാനിസത്തിലെ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് അതിൽ ഉള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ പഴയ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കടന്നുപോയ നാൾ വഴികൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോനെ എടുക്കാം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും LBN TALKS-ന്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കിയത് പ്രകാരം നിങ്ങളുടെ ഉള്ളിലുള്ള ആശയം ഇതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒന്ന് തിരുത്തി തരുവാണെന്ന് മാത്രം, ആ രീതിയിൽ മാത്രം ഇത് എടുത്താൽ മതി. ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കാണ് ഇവിടെ റൂളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനല്ല. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മെത്തേഡാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് വരുന്ന റൂളിൽ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റൂളിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് ഉണ്ടാവുക. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കേരള ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മോണിറ്ററിംഗ് മെക്കാനിസത്തിൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളിൽ അത്തരത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് തന്നെ സ്പെഷ്യലായിട്ട് തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റൂളിൽ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഉണ്ടാവില്ല, നേരെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളതാണ് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കണം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ് അംഗീകരിച്ച ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയാണ്, ഒരു സ്ട്രാറ്റജിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ നാൾ വഴികളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയായിട്ട് ഇത് മാറുന്നുണ്ട്. ആദ്യമായിട്ട് പറയാനുള്ളത് 2010-11 സമയങ്ങളിലൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ഒരുപാട് മുന്നേ തന്നെ ഈ ഒരു മേഖല വന്നു കേട്ടോ. പക്ഷേ ആ ഒരു സമയത്താണ് കേരളത്തിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. കാരണം അന്നൊക്കെ മണീച്ചേൻ്റെയൊക്കെ ഒരുപാട് ഇഷ്യൂസും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരുപാട് ഇഷ്യൂസും റൂളൊന്നും ഇല്ലാത്തത് കൊണ്ടും ബാക്കിയുള്ള ഒരുപാട് പ്രചരണങ്ങളിലൂടെ പല രീതിയിലെ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒട്ടനവധി കമ്പനികളും ആളുകളും ഇവിടെ കൂടുതലായിരുന്നു. ഇപ്പോഴും ഉണ്ട് താനും, പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ എന്തുണ്ട്, വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി തട്ടിപ്പും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കോ ഒരു ലീഡർക്കോ ഒരാൾക്കോ ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനനുസരിച്ച് കംപ്ലയിൻ്റ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷേ ഇതൊന്നും മുമ്പില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ, ഒരുപാട് കളിയാക്കലുകൾ ഒക്കെ നേരിടേണ്ടി വന്ന ഒരു മേഖലയും കൂടിയാണ്, അല്ലെങ്കിൽ അതിലെ ആളുകളും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളും ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ഒരു സമയം 2010-11 ആ ഒരു സമയത്തെ സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് ഒരു റൂള് വേണം അല്ലെങ്കിൽ ഒരു ചട്ടത്തിൻ്റെ അണ്ടറിൽ വരണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തുകയും പിന്നീട് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടന്നു 2016. കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 9/9/2016 സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇതിനൊരു ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന എന്തല്ല പലരും അന്നും പറഞ്ഞിരുന്നത് ഇത് റൂളെന്നാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് റൂളെന്നാണ്. 2016 അത് റൂളായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. റൂളല്ല, അതൊരു ഗൈഡ് ലൈനാണ്, ഒരു മാർഗരേഖയാണ്. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ, ഇത് നമ്മളോട് പറയുന്ന ഒരു റിക്വസ്റ്റ് ഫോമായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ രീതിയിൽ മാർഗരേഖ എന്നുള്ള രീതിയിലാണ് 2016 9/9/2016 വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം ഇതാണ്,
എല്ലാ സംസ്ഥാനങ്ങളും സെപ്പറേറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ട് മോണിറ്ററിംഗ് മെക്കാനിസം ഇതിൻ്റെ അണ്ടറിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മോണിറ്ററിംഗ് മെക്കാനിസം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 8/8/2018 ആ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം നിലവിൽ വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെയുള്ള റൂളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഗൈഡ് ലൈനിൻ്റെ അണ്ടറിലാണ് ഇത് ഇപ്പോഴും നിലകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് ഉണ്ടായതുകൊണ്ട് ഗവൺമെൻറ് തരത്തിൽ കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ 2018 മുതൽ തന്നെ എവിടെയാണോ തുടങ്ങി വെച്ചത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മുന്നോട്ടേക്ക് അധികം പോയതായിട്ട് എൻ്റെ അറിവിലും ഇല്ല. പിന്നീട് നോക്കുവാണെങ്കിൽ എല്ലാ രീതിയിലും യൂണിയൻ ഇതിന് സപ്പോർട്ട് തന്നു. ഇപ്പം നമുക്ക് സ്പെഷ്യലി എടുത്തു പറയാനില്ല അല്ലേ, എല്ലാ യൂണിയനുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ യൂണിയനും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരത്താണ് സ്ഥാപനം ഉള്ളത്. അപ്പം അവരുടെയൊക്കെ നേതൃത്വത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു മേഖലയിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരണം എന്നുള്ളത് നോക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ടേക്ക് പോയ ഒരു നാൾ വഴിയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അണ്ടറിലേക്ക് ഈ ഒരു മേഖലേനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് എടുത്തു പറയേണ്ടായ ഒരു കാര്യം. അപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അണ്ടറിൽ സൈറ്റ് ഉണ്ട്. സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ തന്നെ അവിടെ പല കാര്യങ്ങളൊക്കെ നോട്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അതൊക്കെ കാണുന്ന സമയത്ത്. നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ ഒരു മേഖലയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ആധികാരികമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വളരെ ശക്തമായിട്ടുള്ളൊരു റൂളിൻ്റെ അണ്ടറിലാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ നിലവിലുള്ളത്, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇപ്പോൾ ഉള്ളത്. അത് ഇന്ത്യൻ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള റൂളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ റൂള് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ടിപ്പും കൂടെ പറഞ്ഞിരുന്നുണ്ടാവും കേട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മാത്രമേ ആ ഒരു കാര്യം കൂടെ കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊരു ഫോർമാറ്റ് ബേസ്ഡ് ആയിട്ട് പോവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾസ് 2021 ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട്. ആ ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാ 2022, 2023 ഇപ്പോൾ ഇതാ ഈ ഒരു മാസത്തിലേക്ക് ഏപ്രിൽ മാസം വരെ കടന്നു നിൽക്കുന്നു. അപ്പോൾ ഇത്രയധികം സമയം കഴിഞ്ഞു ഇന്ത്യൻ ഗവൺമെൻറ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് റൂള് കൊണ്ടുവന്നിട്ട് എന്നുള്ളതാണ് കാര്യം. 28/12/2021 ഇന്ത്യൻ ഗവൺമെൻറ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലൊരു റൂള് വളരെ ശക്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ആ ഒരു റൂളിന് മുമ്പ് ഡ്രാഫ്റ്റ് റൂളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും നമ്മൾ പറയുന്നില്ല. ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. നമുക്ക് നിയമപരമായിട്ട് അതിനെ എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു റൂൾ ഇറങ്ങിയതിന് ശേഷം അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞൊരു കാര്യം വളരെ ക്ലിയറാണ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. ഗൈഡ് ലൈൻ ഇറങ്ങിയപ്പോഴും പറഞ്ഞ കാര്യം എന്താണ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് അതിൻ്റെ കാര്യങ്ങൾ മോണിറ്ററി മെക്കാനിസമൊക്കെ ചെയ്യേണ്ട പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും എന്ത് തന്നെയാണ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ് അതിൻ്റെ പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇത് പ്രകാരം എനിക്ക് തോന്നുന്നു, അത് ഒഫീഷ്യലായിട്ട് എനിക്ക് അറിയില്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഗൈഡ് ലൈൻ ഇറങ്ങിയ സമയത്ത് 2016 ഗൈഡ് ലൈൻ ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് മോണിറ്ററി മെക്കാനിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2018 എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ഒരു സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2021 ഡിസംബർ മാസം 28 റൂള് വന്നിട്ടുണ്ട്. ആ റൂളിന് ശേഷം ഇതിന് മോണിറ്ററി മെക്കാനിസമൊക്കെ വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് റൂളിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഗംഭീരമായിട്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഇതിനൊരു മോണിറ്ററി മെക്കാനിസം വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീണ്ടും കരുത്തുറ്റ ഒരു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കടന്നു വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അറിവിൽ തമിഴ്നാടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു സംസ്ഥാനങ്ങളും ഇതുവരെ ഇങ്ങനൊരു മോണിറ്ററി മെക്കാനിസം ഇപ്പോൾ പുതിയ റൂളിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഇൻഫർമേഷൻ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് അത് ഉണ്ടാക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്, കേരള മന്ത്രിസഭയാണ് എന്നുള്ളതാണ് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഫൈനലായിട്ട് എത്തി നിൽക്കുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഗസറ്റിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും വാട്സപ്പുകളിലേക്കും അല്ലെങ്കിൽ പേഴ്സണൽ കോൺടാക്റ്റുകളിലേക്കൊക്കെ ഗ്രൂപ്പുകളിലേക്കൊക്കെ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെയും ഇന്നും ആയിട്ടാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കേരള ഗവൺമെൻറ് വളരെ ശക്തമായിട്ടൊരു മോണിറ്ററി മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ മോണിറ്ററി മെക്കാനിസത്തിൻ്റെ അണ്ടറിലായിരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ അണ്ടറിലായിരിക്കും, അത് സൈറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എനിക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു റൂളായിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ തന്നെ അതിൻ്റെ സബായിട്ട് വരുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററി മെക്കാനിസം ആയിക്കോട്ടെ, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമേ അല്ലെങ്കിൽ ലീഡേഴ്സിന് മാത്രമേ ഇനി അങ്ങടേക്ക് ഈ ഒരു മേഖലയിൽ ശോഭിക്കാൻ വേണ്ടി പറ്റുള്ളൂ, മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഉള്ളിലിടേണ്ട എല്ലാ രീതിയിലെ വകുപ്പുകളും ഉണ്ട്.
നമ്മൾ മുമ്പ് 2016 കണ്ടതുപോലെ വെറുതെ ഒരു കേസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇനി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പല കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും ഗവൺമെൻറ്. അത്തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കേരള ഗവൺമെൻറ് ഈ ഒരു മോണിറ്ററിംഗ് മെക്കാനിസം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള നോട്ടീസ് ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത് കഴിഞ്ഞ മാസമാണ് കേട്ടോ. ഇപ്പോൾ വന്നതല്ല, ഈ മാസം വന്നതല്ല, കഴിഞ്ഞ മാസമേ അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സംതിങ് ഗസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പെൻഡിംഗ് ആയി പോയതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് ശരിയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു നിങ്ങളുടെ കൈവശം എത്തിച്ചേരുന്ന ഡോക്യുമെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 28/3/2023 ഇത് കൃത്യമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. 28/3/2023 അപ്പോൾ വളരെയധികം സന്തോഷം. ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി അങ്ങടേക്കുള്ളൊരു അപ്ഡേഷൻ ജസ്റ്റ് യൂണിയൻ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കറിയാൻ വേണ്ടി പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ ജില്ലകളിലും ഇതിന് സെപ്പറേറ്റ് മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ ഭാഗമായി തന്നെ ഓഫീസ് കാര്യങ്ങൾ, നമ്മൾ മുമ്പൊക്കെ പറയുന്ന പോലെ നോഡൽ ഓഫീസസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ജില്ലകളെ കേന്ദ്രീകരിച്ചിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെയധികം ആക്യുറേറ്റഡ് ആയിട്ട് ഒരു രീതിയിലും വേറൊരു പ്രശ്നത്തിലേക്ക് ഇല്ലാത്ത രീതിയിലേക്ക് ഈ ഒരു മേഖല ഇനി അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. നമ്മളുടെ കൺമുമ്പിൽ നമുക്ക് അതൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളോട് അറിയിക്കാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ രീതിയിലെ ഡോക്യുമെൻസിൻ്റെയും കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ് ഞാൻ അയച്ചു തന്നിട്ടുള്ളത്, ഞാൻ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാ രീതിയിലെ PDF അതിലുള്ളത്, ഒന്ന് നമ്മുടെ 2021 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഡയർസലിംഗ് റൂൾസിൻ്റെ PDF ആണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള മോണിറ്ററിംഗ് മെക്കാനിസത്തിൻ്റെ 2 PDF കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ത്യൻ ഇ കൊമേഴ്സ് റൂളിൻ്റെ PDF കൂടെ കിട്ടുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നിലവിൽ ഒരുപാട് നല്ല നല്ല കമ്പനികൾ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ. അതുപോലെ തന്നെ പഴയ കമ്പനികൾക്ക് മാത്രമല്ല, പുതിയ കമ്പനികൾ, ഇനി ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് കമ്പനികൾ വരാനിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും വരികയും ചെയ്യും. ഇപ്പോൾ ഫോറിനിലുള്ള ക്ലിക്കായിട്ടുള്ള കമ്പനികളുടെ പല രീതിയിലെ ബ്രാഞ്ചുകളൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയും പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, പഴയ കമ്പനികൾക്കും ചാൻസ് ഉണ്ട്, പുതിയ കമ്പനികൾക്കും ചാൻസ് ഉണ്ട്. പക്ഷേ എങ്ങനെയാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ, നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതുപോലെ തന്നെ മൊണോപ്പൊളി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഏതൊരു യുണീക്ക് ഫീച്ചർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് മാറി വരാൻ വേണ്ടി പോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ വേറൊരു ട്രെൻഡ്, ബിസിനസ് മോഡലിൻ്റെ വേറൊരു ട്രെൻഡ്, നമ്മളെന്നും നല്ലൊരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് വിശേഷിപ്പിക്കുന്ന സമയത്ത് അതിലൊരു യുണീക്ക്നെസ് കൊണ്ടുവരണമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ മൊണോപ്പൊളി പ്രൊഡക്റ്റുകൾക്ക് അവിടെയും നമ്മൾക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെൽനെസ് തീർച്ചയായിട്ടും നല്ല സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അത് എപ്പോഴും നിലനിന്ന് പോകുന്നത്. കൊറോണയുടെ സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ. അതുകൂടാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, പഴയ കമ്പനികൾക്ക് മാത്രമല്ല പുതിയ കമ്പനികൾക്കും ചാൻസ് ഉണ്ട്. പക്ഷേ ഏത് ടീമാണ് നല്ലൊരു ടീം, ഏത് ലീഡറാണ് നല്ലൊരു ലീഡർ എന്ന് ആഗ്രഹിച്ചിട്ട് ആലോചിച്ചിട്ട് ഡിസിഷൻ എടുത്തിട്ട് വരുന്ന ഒരു കമ്മ്യൂണിറ്റീനെയാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കമ്പനീനെ അല്ലെങ്കിൽ ഒരു ലീഡറിനെ ഒരു ടീമിനൊക്കെ ചൂസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ ഒരു മേഖല ഇനി മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ലീഡറായിരിക്കണം, നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം, നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കണം. നമ്മൾ ഓൾറെഡി അത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ടീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു ഫ്യൂച്ചർ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും അത്തരത്തിൽ വളരാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണാം.